ശ്രീ റോഷി അഗസ്റ്റിൻ, പാലാ സ്വദേശി. 2001 മുതൽ തുടർച്ചയായി 5 തവണ കേരള നിയമസഭയിലേക്ക് കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായി ഇടുക്കി നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു. നിലവിൽ കേരള ജലസേചന വകുപ്പ് മന്ത്രിയായി സ്തുത്യർഹമായ സേവനം കാഴ്ചവെക്കുന്നു. സ്കൂൾ തലം മുതൽ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന വ്യക്തിയാണ് ശ്രീ റോഷി അഗസ്റ്റിൻ. ഇടക്കോളി ഗവൺമെന്റ് ഹൈസ്കൂൾ പാർലമെന്റ് നേതാവ്, പാലാ സെയിന്റ് തോമസ് കോളേജിലെ കേരള സ്റ്റുഡൻസ് കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡന്റ്, കേരള സ്റ്റുഡൻസ് കോൺഗ്രസ് പ്രസിഡന്റ്, കേരള സ്റ്റേറ്റ് ലീഗൽ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. രാമപുരം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗമായിരുന്ന ഇദ്ദേഹം നിലവിൽ കേരള കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയാണ്. ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാനും പരിഹാരമില്ലാതെ അവശേഷിച്ച വ്യക്തികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും ശ്രീ റോഷി അഗസ്റ്റിൻ കാട്ടിത്തരുന്ന മാതൃക വാക്കുകൾക്കും അതീതമാണ്. എക്കാലവും പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ സന്തത സഹചാരിയായ ശ്രീ റോഷി അഗസ്റ്റിന് ബ്രില്യന്റിന്റെ എഞ്ചിനീയറിംഗ് വിക്ടറി ഡേയിലേക്ക് സ്നേഹോഷ്മളമായ സ്വാഗതം. വളരെയേറെ അഭിമാനകരമായിട്ടുള്ള ഈ നിമിഷത്തിൽ ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും അതോടൊപ്പം നന്ദിയും ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുന്നു. ബ്രില്യൻ്റ് കോളേജിൽ അതിൻ്റെ ഭാഗമായി പഠിച്ചിറങ്ങിയ കുട്ടികൾ എൻട്രൻസ് എക്സാമിനേഷനിൽ മികച്ച വിജയം കൈവരിച്ചപ്പോൾ അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. നമ്മുടെ ഈ സ്ഥാപനത്തെക്കുറിച്ചോ ഇതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചോ ഒന്നും വിശദീകരിക്കേണ്ടതായിട്ടില്ല. ഇന്ന് ഇവിടെ വാസവൻ മന്ത്രി ഉൾപ്പെടെ സന്തോഷ് കുളങ്ങര വരെയുള്ള ആൾക്കാർ ഓരോരുത്തരും നൽകിയ നല്ല നിർദ്ദേശങ്ങളും അവരുടെ അഭിപ്രായങ്ങളും പൊതുസമൂഹത്തിനും നിങ്ങളുടെ വളർച്ചയ്ക്കും വളരെ പ്രയോജനകരമായി തീർന്നിട്ടുണ്ട്, ഭാവിയിലേക്ക് ഉപകരിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എനിക്കിവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഞാൻ ഈ പാലാ കോളേജിൽ പഠിച്ചു നടന്ന കാലഘട്ടമാണ്. പാലാ കോളേജിൻ്റെ ഗ്രൗണ്ടിൽ കയറുമ്പം തന്നെ എൻ്റെ ആറ്റിറ്റ്യൂഡ് എല്ലാം മാറും. എത്രമാത്രം സംഘർഷഭരിതമായ അന്തരീക്ഷം, എന്തെല്ലാം വിദ്യാർത്ഥി സമരങ്ങൾ, എങ്കിൽ പോലും ഈ കോളേജിൽ നിന്ന് ഒരു ഫിസിക്സ് ബിരുദധാരിയായി ഇന്നത്തെ കാലത്തിൽ ഫസ്റ്റ് ക്ലാസ് മേടിച്ച് എനിക്കിവിടെ ഇറങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ അഭിമാനത്തോടുകൂടി ഞാൻ ഓർക്കുകയും ചെയ്യാറുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ശ്രീ സന്തോഷ് പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, അവരവരുടെ ഭാവി നിശ്ചയിക്കുന്ന കാര്യത്തിൽ വലിയ തോതിലുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ലക്ഷ്യത്തിലേക്കുള്ള യാത്ര മറ്റൊന്നിന് തടസ്സമല്ല. അതിനാരും തടസ്സം നിൽക്കാൻ ശ്രമിച്ചാലും അതൊട്ടും നടക്കുകയില്ല. ആ ലക്ഷ്യം കൈവരിക്കുന്നതിൽ വിജയം കൈവരിച്ച ശില്പികളാണ് നിങ്ങൾ ഓരോരുത്തരും. ഇനി നിങ്ങളിൽ നിന്നുള്ള പ്രതീക്ഷയാണ് സമൂഹവും നാടുമെല്ലാം പ്രതീക്ഷിക്കുന്നത്. അത് നിങ്ങൾ വളർത്തിയെടുക്കണം. ആ സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ചുമതലയും ഉത്തരവാദിത്വവും നിങ്ങൾക്കാണ്. അതിനാവശ്യമായ ഊർജം ബ്രില്യൻ്റ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ സുദീർഘമായി മറ്റു ചില കാര്യങ്ങളിലേക്ക് പോകാതെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. 4 പതിറ്റാണ്ടിൻ്റെ ചരിത്രമാണ് ബ്രില്യൻ്റിനുള്ളത്. പാല എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഇവിടെ ഞാൻ ശ്രദ്ധിച്ചു, കെ മാണി സാറിൻ്റെ പേര് പറഞ്ഞു. മാണി സാറില്ലാത്തൊരു പാലയില്ല. പാലയ്ക്ക് അതിൻ്റേതായ അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞ പൊതുജീവിതത്തിനൊരു ശൈലിയും അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി ഒരു നാടിൻ്റെ സ്വപ്നവുമാക്കി മാറ്റിയ വ്യക്തിയാണ് അദ്ദേഹം. ഇന്ന് പാലായോടൊപ്പം ചേർത്ത് വെക്കാൻ മറ്റൊരു പേര് ഉണ്ടെങ്കിൽ അത് ബ്രില്യൻ്റ് തന്നെയാണ്. ഇന്ന് കേരളത്തിലും ലോകത്തെമ്പാടും ഈ സ്ഥാപനത്തെക്കുറിച്ച് അറിയാത്തവരായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരുപക്ഷെ ഉന്നതസ്ഥാനീയരായ മറ്റു തല മേഖലയിലേക്ക് കടന്നുപോയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഇന്ന് രാജ്യത്തിൻ്റെ ഏത് ബ്രാഞ്ചസ് എടുത്ത് നോക്കിയാലും ബ്രില്യൻറ്റിൻ്റെ ഒരു ടച്ച് ഇല്ലാത്തതുണ്ടാകും എന്ന് കരുതാൻ കഴിയില്ല. വളരെ നല്ല നിലയിലുള്ള പ്രവർത്തനത്തിലൂടെ, ദൃഢനിശ്ചയത്തിലൂടെ ശ്രീ സെബാസ്റ്റ്യൻ സാറും ജോർജ് സാറും സ്റ്റീഫൻ സാറും ശ്രീ സന്തോഷും ഉൾപ്പെടെയുള്ള ടീം മെനഞ്ഞെടുത്ത ഈ സ്ഥാപനം അവരുടെ ഡെഡിക്കേഷൻ്റെയും കൂടി ഭാഗമാണ് എന്ന് പറയാതിരിക്കാൻ ഉറാഹില്ല. ഇത് ഈ നാടിന് വലിയ സംഭാവനയാണ്. ബ്രില്യൻറ്റിൻ്റെ വളർച്ച പാലായുടെയും കേരളത്തിൻ്റെയും വളർച്ചയുടെ ഭാഗമായി കാണാൻ കഴിയുന്നു. ഞാൻ ബ്രില്യൻ്റ് സ്ഥാപനത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കട്ടെ. ഇവിടെ നല്ല മികവ് പുലർത്തി ജയിച്ചു വന്ന, അതിനെല്ലാം അർഹരായി തീർന്ന 700 കുട്ടികൾ, അവരുടെ മാതാപിതാക്കൾ, പൊതുസമൂഹമെല്ലാം ഇത് ദർശിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിൽ നിന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞാലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. നമ്മുടെ നാടിൻ്റെ വളർച്ചയിൽ
ശ്രദ്ധേയമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വഴിയൊരുക്കാൻ നിങ്ങൾക്ക് ഭാവിയിൽ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ആദരവ് ഒരുക്കിക്കൂടെ നൽകിക്കൊണ്ട് എൻ്റെ വാക്ക് പ്രസംഗിക്കട്ടെ. നന്ദി, നമസ്കാരം. നന്ദി സർ. സമ്മാനദാനത്തിനായി അങ്ങയുടെ മഹനീയ സാന്നിധ്യം വേദിയിൽ പ്രതീക്ഷിക്കുന്നു. അങ്ങയോടൊപ്പം തന്നെ വേദി പങ്കിടുന്നു ബ്രില്യൻ സ്റ്റഡി സെന്റർ ഡയറക്ടർ ശ്രീ സ്റ്റീഫൻ ജോസഫ് സർ, ജോർജ് സർ, അതോടൊപ്പം തന്നെ ഫാദർ സാബു കൂടപ്പാട് സി എം ഐ, പ്രിൻസിപ്പൽ ചാവറ പബ്ലിക് സ്കൂൾ പാല, ഒപ്പം അധ്യാപക പ്രതിനിധി ശ്രീമതി ട്വിങ്കി മിസ്. മറ്റൊരു ധന്യമുഹൂർത്തത്തിനും കൂടെ ഈ വേദി സാക്ഷ്യം വഹിക്കുകയാണ്. കീം റാങ്ക് 2, ജെഇ മെയിൻസ് റാങ്ക് 29, ജെഇ അഡ്വാൻസ് റാങ്ക് 195, ക്യുസാറ്റ് റാങ്ക് 2, ഐസർ റാങ്ക് 158 എന്ന മഹനീയ നേട്ടം കരസ്ഥമാക്കിയ നമ്മുടെ പ്രിയ വിദ്യാർത്ഥി ആഷിക് സ്റ്റെനി. ആഷിക് സ്റ്റെനി 2023 ജെഇഇ അഡ്വാൻസ്ഡ് പരീക്ഷയിൽ ദേശീയ തലത്തിൽ 195 റാങ്കും ജെഇഇ മെയിൻ പരീക്ഷയിൽ 100% സ്കോറോടെ ദേശീയ തലത്തിൽ 29 റാങ്കും കേരളത്തിൽ 1 സ്ഥാനവും, കൂടാതെ കേരള എഞ്ചിനീയറിംഗിൽ 2 റാങ്കും കരസ്ഥമാക്കിയ വിദ്യാർത്ഥിയാണ് ആഷിക് സ്റ്റെന്നി. പാലാ ഭരണങ്ങാനം വടക്കേ ചിറയത്ത് വീട്ടിൽ അധ്യാപക ദമ്പതികളായ സ്റ്റെന്നി ജെയിംസിന്റെയും ബിനു സ്റ്റെന്നിയുടെയും മകനാണ് ആഷിക്. ആഷിക്കിന്റെ പിതാവ് സ്റ്റെന്നി ജെയിംസ് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ ബോട്ടണി അധ്യാപകനാണ്. ആഷിക്കിന് 10 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും മൊമന്റോയും നൽകി ബ്രില്യൻ ആദരിക്കുന്നു. നിറഞ്ഞ കയ്യടിയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം ആഷിക് സ്റ്റെനി. ലഭിക്കുന്നു 10 ലക്ഷം രൂപയും ഗോൾഡ് മെഡലും മെമെന്റോയും. അടുത്തതായി കേരള എൻട്രൻസ് 3rd റാങ്ക് കരസ്ഥമാക്കിയ ഫ്രെഡി ജോർജ് റോബിൻ. അനാരോഗ്യം മൂലം ഫ്രെഡിക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. ഫ്രെഡിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പേരന്റ്സ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ സ്വാഗതം ചെയ്യുന്നു. ഓൾ ഇന്ത്യ റാങ്ക് 531, ജെഇഇ മെയിനിൽ ഓൾ ഇന്ത്യ റാങ്ക് 98, കേരള എഞ്ചിനീയറിംഗിൽ 3rd റാങ്കും കരസ്ഥമാക്കി. എറണാകുളം കലൂർ സ്വദേശി എഞ്ചിനീയറായ റോബിൻ സെബാസ്റ്റിന്റെയും ഡോക്ടറായ ഗ്രേസ് മരിയ ജോർജിന്റെയും മകനാണ് ഫ്രെഡി. ഫ്രെഡിയെ 5 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും മൊമന്റോയും നൽകി ബ്രില്യൻ ആദരിക്കുന്നു. ഫ്രെഡി ജോർജ് റോബിൻ കരസ്ഥമാക്കുന്നു 5 ലക്ഷം രൂപയും ഗോൾഡ് മെഡലും മൊമന്റോയും. അടുത്തതായി ശ്രീറാം ആർ. ശ്രീറാം ആർ ഈ വർഷത്തെ ജെഇഇ അഡ്വാൻസ്ഡിന് അഖിലേന്ത്യാ തലത്തിൽ 896 റാങ്കും, ജെഇഇ മെയിന് 747 റാങ്കും, കേരള എഞ്ചിനീയറിംഗിന് 19 റാങ്കുമാണ് ശ്രീറാം ആർ കരസ്ഥമാക്കിയത്. തമിഴ്നാട് സ്വദേശികളായ രാധാകൃഷ്ണൻ ഉണ്ണിയുടെയും ശ്രീരേഖയുടെയും മകനായ ശ്രീറാമിനെ 1 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും മൊമന്റോയും നൽകി ബ്രില്യൻ ആദരിക്കുന്നു. അസിൽ. മലപ്പുറത്ത് ആയുർവേദ ഫിസിഷ്യൻ അസ്കർ അലി തോടയങ്കലിന്റെയും എഞ്ചിനീയർ രസ്ന കളപ്പാടന്റെയും മകനാണ് അസിൽ. ഈ വർഷത്തെ ജെഇഇ അഡ്വാൻസ്ഡിന് ദേശീയ തലത്തിൽ 722 റാങ്കും, ജെഇഇ മെയിന് 1122 റാങ്കും, കേരള എഞ്ചിനീയറിംഗിൽ 21 റാങ്ക് സാധ്യമാക്കിയ അസിലിനെ 1 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും മൊമന്റോയും നൽകി ബ്രില്യൻ ആദരിക്കുന്നു. മറ്റൊരു അഭിമാന നേട്ടം കരസ്ഥമാക്കിയ വിവേക് മേനൻ. ഐസർ റാങ്ക് 1, കേരള റാങ്ക് 26. വിവേക് മേനന്റെ അഭാവത്തിൽ ഗ്രാൻഡ് പേരന്റ്സ് ആണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ വർഷത്തെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ വിവേക് മേനോൻ 240-ൽ 240 മാർക്കും കരസ്ഥമാക്കി ദേശീയ തലത്തിൽ 1 റാങ്ക് സാധ്യമാക്കി ചരിത്ര വിജയം നേടി. ജെഇഇ അഡ്വാൻസ്ഡ് പരീക്ഷയിൽ ഓൾ ഇന്ത്യ തലത്തിൽ 1117 റാങ്കും, ജെഇഇ മെയിന് 1264 റാങ്കും, കേരള എഞ്ചിനീയറിംഗിന് 26 റാങ്കും വിവേക് മേനോൻ കരസ്ഥമാക്കി. എറണാകുളം സ്വദേശികളായ ടെക്നിക്കൽ അഡ്വൈസർ സുനിൽ മേനോന്റെയും പത്മജ മേനോന്റെയും മകനായ വിവേകിനെ 1 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും മൊമന്റോയും നൽകി ബ്രില്യൻ ആദരിക്കുന്നു. അടുത്തതായി അമൃത വിനോദ്, കേരള റാങ്ക് 49. അമൃത കരസ്ഥമാക്കുന്നത് 25,000 രൂപയും ഗോൾഡ് മെഡലും മെമെന്റോയും. അമൃത വിനോദ് കേരള റാങ്ക് 49 കരസ്ഥമാക്കുന്നു 25,000 രൂപയും
ഗോൾഡ് മെഡലും മെമെന്റോയും. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാം സിദ്ധാർത്ഥ് കെ. കേരള റാങ്ക് 59 ലഭിക്കുന്നു 25,000 രൂപയും ഗോൾഡ് മെഡലും മെമെന്റോയും. സിദ്ധാർത്ഥ് കെ. ഉദിത് കൃഷ്ണ എം നായർ ജെ ഇ അഡ്വാൻസ് റാങ്ക് 2857 ലഭിക്കുന്നു 25,000 രൂപയും ഗോൾഡ് മെഡലും മെമെന്റോയും. ഉദിത് കൃഷ്ണ എം നായർ. ഉദിത് കൃഷ്ണ എം നായർ ലഭിക്കുന്നു 25,000 രൂപയും ഗോൾഡ് മെഡലും മെമെന്റോയും. അടുത്തതായി ഇഷാൻ അജി ഹസൻ ജെ ഇ അഡ്വാൻസ് റാങ്ക് 2485 ലഭിക്കുന്നു 25,000 രൂപയും ഗോൾഡ് മെഡലും മെമെന്റോയും. ഇഷാൻ അജി ഹസൻ. രണ്ടായിരത്തി റാങ്കോടുകൂടി ജെ ഇ അഡ്വാൻസ് 25,000 രൂപയും ഗോൾഡ് മെഡലും മെമെന്റോയും. ലഭിക്കുന്നു 25,000 രൂപയും ഗോൾഡ് മെഡലും മെമെന്റോയും. സിദ്ധാർത്ഥ് കൃഷ്ണ ഹരീഷ് നായർ കേരള റാങ്ക് 31 ക്യുസാറ്റ് റാങ്ക് 19 ലഭിക്കുന്നു 10,000 രൂപയും ഗോൾഡ് മെഡലും മെമെന്റോയും. ദുർഗ ബി കേരള റാങ്ക് 33 ഐസർ റാങ്ക് 831 ലഭിക്കുന്നു 10,000 രൂപയും ഗോൾഡ് മെഡലും മെമെന്റോയും. ദുർഗ ബി കേരള റാങ്ക് 33 ഐസർ റാങ്ക് 831 ലഭിക്കുന്നു 10,000 രൂപയും ഗോൾഡ് മെഡലും മെമെന്റോയും. ശിവകൃഷ്ണ ശശി കേരള റാങ്ക് 35 ലഭിക്കുന്നു 10,000 രൂപയും ഗോൾഡ് മെഡലും മെമെന്റോയും. ശിവകൃഷ്ണ ശശി. ശിവകൃഷ്ണ ശശി കേരള റാങ്ക് 35 ലഭിക്കുന്നു 10,000 രൂപയും ഗോൾഡ് മെഡലും മെമെന്റോയും. നീരജ് എസ് കേരള റാങ്ക് 36 ക്യുസാറ്റ് റാങ്ക് 17 ലഭിക്കുന്നു 10,000 രൂപയും ഗോൾഡ് മെഡലും മെമെന്റോയും. നീരജ് എസ്. ജിനാൻ മുഹമ്മദ് ടി കേരള റാങ്ക് 37 ലഭിക്കുന്നു 10,000 രൂപയും ഗോൾഡ് മെഡലും മെമെന്റോയും. ജിനാൻ മുഹമ്മദ് ടി. സി ആദിത്യ കേരള റാങ്ക് 39 ഐസർ റാങ്ക് 25 ലഭിക്കുന്നു 10,000 രൂപയും ഗോൾഡ് മെഡലും മെമെന്റോയും. സി ആദിത്യ. അർണേഷ് കെ ജെ കേരള റാങ്ക് 42 ലഭിക്കുന്നു 10,000 രൂപയും ഗോൾഡ് മെഡലും മെമെന്റോയും. അർണേഷ് കെ ജെ. മുഹമ്മദ് മുജീബ് കേരള റാങ്ക് 45 ക്യുസാറ്റ് റാങ്ക് 37 ലഭിക്കുന്നു 10,000 രൂപയും ഗോൾഡ് മെഡലും മെമെന്റോയും.
താങ്ക് യു സോ മച്ച് സർ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.